വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലെയൊന്നു വിരിച്ച് കറിയോരമായി വിളമ്പോരിയുടെ ചോ. ഇനി നമുക്ക് ചക്കക്കുരും മാങ്ങയും കൂടിയിട്ട് കറി വെക്കുന്നതിനി നോക്കാം. ഇതൊരു നാടൻ കറിയാണിത്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചക്കക്കുരുവിന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാങ്ങയാണ്. ഇതിലേക്ക് നിങ്ങൾ എടുക്കണ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ മാങ്ങയുടെ പീസുകൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേർക്കും. അതിനു വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കറിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് 2 കാഷ്നട്ടും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞുമ്പോൾ കറിക്ക് കുറച്ചും കൂടി നല്ല കൊഴുപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരച്ച് ഇടുന്നതിന്റെ കൂട്ടത്തില് 2 കാഷ്നട്ടും കൂടിയും ചേർത്തിട്ട് തേങ്ങ അരച്ചെടുക്കുക. ഞാൻ സാധാരണ ഇടയ്ക്ക് ഇതേപോലെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ അതേപോലെ 2 കാഷ്നട്ടും ചേർക്കാറുണ്ട്. അപ്പൊ കറിക്ക് ചാറിനൊക്കെ നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ, അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിന്റെ പൊടിയും വേണം. ഇത് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറി ആയതുകൊണ്ട് ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല. സാധാരണ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളിലേക്ക് ഒന്നും മല്ലിപ്പൊടി ചേർക്കില്ല. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് വേണം, ചുവന്നുള്ളി വേണം, കറിവേപ്പില വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുക്കുക. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കറികളും മൺചട്ടിയിൽ വെക്കാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, സവോള ചേർക്കാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം, ചക്കക്കുരു ചേർക്കാം. ഞാനിവിടെ ഈ ചക്കക്കുരുവിൻ്റെ ഈ പുറത്ത് ഇതേപോലെ ഇതിൻ്റെ ഒരു തൊണ്ടുണ്ടാവും, പക്ഷെ ഞാനത് കളഞ്ഞിട്ടില്ല. പണ്ടൊക്കെ ഈ തൊണ്ട് കളയാറുണ്ട്. ഇപ്പം പറയുന്നത് ഈ തൊണ്ട് കളയരുത്, ഇതിനകത്താണ് വൈറ്റമിനുള്ളതെന്നാണ്. അപ്പം അതുകൊണ്ട് ഈ തൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ തൊണ്ട് കളയാണ്ടിരിക്കുമ്പോൾ തന്നെ ചക്കക്കുരു നന്നാക്കി എടുക്കാനും നല്ല എളുപ്പമാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഈ കറിയിലേക്ക് സവോളയൊന്നും വഴക്കിയിട്ടല്ല ചേർക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഈ കറിയിലേക്ക് നമ്മൾ ചുവന്നുള്ളിയേക്കും മൂപ്പിച്ചിട്ട് താളിച്ച് ചേർക്കുന്നത്. ഈ തീ ഓണാക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ചക്കക്കുരുവിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ചക്കക്കുരു ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പച്ചമാങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു ചക്കക്കുരു ഒരു 1/4 ഭാഗം വേവണം. മൂടി വെച്ചിട്ട് ഈ ചക്കക്കുരു വേവിച്ചെടുക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഈ തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/5 പിടി തേങ്ങയുണ്ട്. നിങ്ങൾ ഫ്രോസൺ തേങ്ങയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1/5 പിടി തേങ്ങ എടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 3 കാഷ്നട്ടും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തേങ്ങയ്ക്ക് അരച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരിഞ്ഞു കിട്ടില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ചേർക്കണ വെള്ളം നല്ല തണുത്ത വെള്ളമൊക്കെ ആണെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. ചില സ്ഥലത്തേക്ക് നല്ല തണുപ്പുണ്ടാവുമ്പോൾ വെള്ളം നന്നായിട്ട് തണുത്തിരിക്കും. അപ്പം അങ്ങനത്തെ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരിഞ്ഞു കിട്ടില്ല. തേങ്ങയുടെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ കട്ട പിടിച്ച പോലെ പൊന്തിക്കെടുക്കും. ഈ കറിയിൽ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട്.
ഈ കറിയിലേക്ക് മാങ്ങ ചേർക്കാം. ചക്കക്കുരും തോരൻ വെന്തായാലും അത് ഉടഞ്ഞു പോവില്ല. അപ്പൊ ചക്കക്കുരു ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് മാങ്ങ ചേർക്കാം. അല്ലെങ്കിൽ മാങ്ങ നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇതിലേക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം. ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കറിയിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. പിന്നെ നിങ്ങൾ ഇതിലേക്ക് കാഷ്നട്ടും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കാം. അല്ലെങ്കിൽ ആ കറി പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോകും. കറിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. എനിക്ക് ഈ കറിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഞാൻ ഇതിലേക്ക് ആ കാഷ്നട്ട് ചേർത്തേക്കണേനും ഈ കറി അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തിക്കാകും. ഈ മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കാം. ഈ മാങ്ങയ്ക്ക് നന്നായിട്ട് വെന്ത് വരണം കറി മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ മാങ്ങയ്ക്കും വെന്ത് കിട്ടും. മാങ്ങയ്ക്ക് പെട്ടെന്ന് വേവും. ഈ കറിയില മാങ്ങയ്ക്കും വെന്തിട്ടുണ്ട്. ഈ കറിയില ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇത് കറിയുടെ ചാറ് കുറച്ച് വേണം, ഒരുപാട് തിക്കായിട്ടിരിക്കരുത്. ഈ തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഈ കടുകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ഉണക്കമുളകും പതുക്കൊന്നും മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ പതുക്കൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർക്കാം. അത് നിങ്ങൾ എന്ത് താളിച്ച് ചേർക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ താളിച്ച് ചേർക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നിട്ട് നന്നായിട്ട് മുരിയണം. ഈ കറിക്ക് നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. അതെന്തോ നിങ്ങൾ കറിയിലേക്ക് താളിച്ച് ചേർത്ത വഴിക്ക് തന്നെ കറി 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴായിരിക്കും ആ കറിയിലേക്ക് നിങ്ങൾ താളിച്ച് ചേർക്കുന്നതിൻ്റെ ആ സ്മെല്ലൊക്കെ കറിക്ക് നന്നായിട്ട് കിട്ടുക. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ട് കറി ഇളക്കി കൊടുക്കാം. ചക്കക്കുരും മാങ്ങയും കൂടിയിട്ട് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്കയുടെ മാങ്ങയുടെയും സീസൺ ആയതുകൊണ്ട് ചക്കയും മാങ്ങയൊക്കെയും നാട്ടിലിപ്പോൾ വേണ്ടത് കിട്ടാനുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ചക്ക വാങ്ങിച്ച എൻ്റെ കുരുവാണത്. അങ്ങനെ ഫ്രഷായിട്ട് ചക്കക്കുരു കറി വയ്ക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെയും ഫ്രോസൺ ചക്കക്കുരു വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഡെയിലി ഡിലേക്കിൻ്റെ ഫ്രോസൺ ചക്കക്കുരുവൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്രോസൺ ചക്കക്കുരുവിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ മാങ്ങയും ഞാനിവിടെ ഫ്രോസൺ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഈ മാങ്ങയുടെ തൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല കയ്പുള്ള തൊണ്ടൊക്കെയാണെങ്കിൽ തൊണ്ട് മാറ്റുക. അല്ലെങ്കിൽ തൊണ്ട് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ചില മാങ്ങയുടെ തൊണ്ടിന് ഭയങ്കര കനം കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക.